factors. Now, all the preparation are distance, time and speed and the chapter. We have two questions and we will see you in the video. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ഡിസ്റ്റൻസ്, ടൈം ആൻഡ് സ്പീഡ് എന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ്. ഡി ഈസിക്കൽ ടു ടി ഇൻറ്റു എസ്, അതായത് ഡിസ്റ്റൻസ് ഈസിക്കൽ ടു ടി ഇൻറ്റു എസ്. ഡിസ്റ്റൻസ് തന്നിട്ട് എന്താ അല്ല സോറി ടൈമും സ്പീഡും തന്നിട്ട് ഡിസ്റ്റൻസ് കാണാൻ പറയുകയാണെങ്കിൽ ടിയും അതായത് ടൈമും എസും കൂടെ സ്പീഡും കൂടെ ഇൻറ്റു ചെയ്താൽ മതി. എസ് ഈസിക്കൽ ടു ഡി ബൈ ടി, അതായത് സ്പീഡ് ഈസിക്കൽ ടു ഡി ബൈ ഡി ഡിവിഷൻ ടി. അതായത് എസ് തന്നിട്ട് അല്ല സോറി ഡിയും അല്ല ഡിസ്റ്റൻസും ടൈമും തന്നിട്ട് എസ് കാണാൻ പറയുകയാണെങ്കിൽ ഡിയും ടിയും കൂടെ ഡിവിഷൻ ചെയ്യണം. ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ്, അതായത് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എസ്. അതായത് ഡിസ്റ്റൻസും സ്പീഡും തന്നിട്ട് എന്താ ടി കാണാൻ പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസും സ്പീഡും കൂടെ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഇത് ഒന്ന് നോട്ട് ചെയ്തേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രെയിൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 480 കിലോമീറ്റേഴ്സ് ഇൻ 8 hours. വാട്ട് ഡിസ്റ്റൻസ് ഡസ് ഇറ്റ് കവർ ഇൻ 2 hours? അതായത് ഒരു ട്രെയിൻ 480 കിലോമീറ്റർ 8 മണിക്കൂറും കൊണ്ട് കവർ ചെയ്തു. അപ്പോൾ 2 മണിക്കൂറും കൊണ്ട് എത്ര കിലോമീറ്റർ കവർ ചെയ്യുമെന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്മളങ്ങ് അപ്ലൈ ചെയ്യും. അതായത് എസ് ഈസ് ഈക്വൽ ടു ടി ബൈ ടി, അതായത് സ്പീഡ് തന്നിട്ടുണ്ട് നമ്മുടെ ഡി ബൈ ടി ചെയ്യണം. അപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് 480 ആണ് അല്ലേ. 480 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് എത്ര? 8. അപ്പോൾ 8 1 is 8, 8 2 are 16, 8 3 are 24, 8 4 are 32, 8 5 are 40, 8 6 are 48. അപ്പോൾ ഇവിടെ 6 വരും, 0 എടുത്ത് കഴിയുമ്പോൾ 60 എന്ന് വരും. അപ്പോൾ നമ്മൾ 8 മണിക്കൂറിൻ്റെ കിട്ടി. ഇനി 2 മണിക്കൂറുണ്ട്. അപ്പോൾ 60 × 2 ചെയ്യുവാണെങ്കിൽ നമുക്ക് 120 കിലോമീറ്റർ എന്ന ആൻസർ നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ബസ് ഈസ് റണ്ണിങ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ ബസ് ടു ട്രാവൽ 160 കിലോമീറ്റർ. അതായത് ഒരു ബസ് 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടുകയാണ്. അപ്പോൾ എത്ര എന്താ ടൈം, അതായത് എത്ര സമയമെടുക്കും 160 കിലോമീറ്റർ ഓടാനായിട്ട്? അപ്പോൾ ഈ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പറയുമ്പോൾ ടൈമല്ലേ കാണേണ്ടത്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ഡി ബൈ എസ്. ഓക്കെ, അതായത് ടി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? 160 ആണ് ഡിസ്റ്റൻസ്. ഇവിടെ സ്പീഡ് എത്രയാണ്? 40 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഈ എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവിഷൻ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡ് വെട്ടിക്കളയുന്നതാണ്, സോ അതാണ് ചെയ്തത്. സോ 0 0 വെട്ടിപ്പോവും. 4 1 is 4, 4 2 are 8, 4 3 are 12, 4 4 are 16. 4 4 are 16 എന്ന ഒരു 4 4 are 16. അപ്പോൾ 4 by 1 എന്ന ഉള്ളൊരു ആൻസർ കിട്ടും. 4 by 1 എന്ന് പറഞ്ഞാൽ 4, അതായത് 4 hours. ഇതാണ് ഇതിൻ്റെ ആൻസർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ എത്തി വന്നാൽ ബൈ ബൈ.